യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ കുറെ ദിവസമായി കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഇപ്പൊ ഞാൻ പാട്ട് പാടുന്ന വീഡിയോ ആണ് കൂടുതലായിട്ട് ഇടല്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ ഞാൻ എന്റെ കാക്കാന്റെ ഇപ്പൊ ഒരു ഡബിന്റെ ഡബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു, അതും നിങ്ങൾ കാണുക. കാണാത്തവർ കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്ന് അവിടെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. വീട്ടിൽ നമുക്ക് ഏറ്റവും ഈസി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പൊ എന്തായാലും ഞാൻ അധികം പറയണേ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കേൾക്കാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം വേണ്ടത് പാലാണ്. അത് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ്, പിന്നെ 2 കപ്പ് പഞ്ചസാര. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി 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 ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് കുറുക്കി കുറുക്കി എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം മിൽക്ക് മേഡിൻ്റെ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിൽക്കിൻ്റെ ആ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂണ് വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെയൊന്ന് ബീറ്റ് ചെയ്തിടുക. ഞാൻ ബീറ്റ് ചെയ്തതിന് കുറച്ച് മിക്സ് എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ആക്കുക. എന്നിട്ട് അതിക്ക് 1 സ്പൂണ് ഫുഡ് കളർ വെച്ചെടുക്കുക. ഞങ്ങളടുത്ത് ഇവിടെ പിങ്ക് കളറാണ് ഉള്ളത്. നിങ്ങൾക്ക് ഏത് കളറുവാണെങ്കിലും ഇതിന് യൂസ് ചെയ്യുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ട്രൈ എടുത്തിട്ട് അതിക്ക് നമ്മൾ വൈറ്റ് ക്രീം ഇട്ടുകൊടുത്തുകൊണ്ട് ഒന്ന് ലെയറാക്കി എടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം പിങ്ക് ക്രീം ഇട്ടുക, പിന്നെ വൈറ്റ് പിങ്ക്, അങ്ങനെ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഞങ്ങൾ രാത്രിയാണ് ചെയ്യണേ, അതുകൊണ്ട് ഓവർ നൈറ്റുമാണ് നമ്മൾ ഇത് ഫ്രീസറിൽ വേണം വെക്കാൻ. നമ്മൾ ലെയറൊക്കെ ആക്കിയതിന് ശേഷം ഒരു സ്റ്റിക്ക് ഏറ്റ് ഒന്ന് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ അമ്മച്ചി ഇവിടെ ചെയ്യണ മാതിരി. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീമിനൊരു മോഡൽ കിട്ടാനാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളിത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചായിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ നിൽക്കുക. അവിടെ ഉണ്ടാവും ഓൾ എന്നുള്ള പ്രസ്, അത് നിൽക്കിയാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.